ചുരുളിക്ക് ശേഷം ലിജോ ജോസ് പല്ലിശ്ശേരി അണിയിച്ചൊരുക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് നൻ പകൽ നേരത്തു മയക്കം സിനിമയുടെ ടീസർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് വളരെ മിനിമൽ ആയിട്ടുള്ള കുറച്ച് ഷോട്ടുകളും കുറച്ച് കഥാപാത്രങ്ങളും വന്നു പോകുന്ന ടീസറില് സംഭാഷണങ്ങളൊന്നും അധികമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കണ്ട് നമുക്ക് ഇതൊന്ന് ഡീകോഡ് ചെയ്യാം ിൽ ഉടനീളം ഗാർഡൻ എദ്രയിൽ മുഴുകിയ കുറച്ച് ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷീണിച്ച് ഉറങ്ങുന്ന കുറച്ച് ആളുകൾ എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ രംഗം അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം സിനിമയുടെ ടൈറ്റിൽ തന്നെ നൻ പകൽ നേരത്ത് മയക്കമെന്നാണ് പേര് തന്നെ ഉറക്കത്തെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ടീസറിന്റെ ബീജ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതിലൊരു സ്ലീപ്പിംഗ് സൗണ്ട് വരുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും എല്ലാത്തിലുമുപരിയായിട്ട് ചുരുളി ജെല്ലിക്കെട്ട് തുടങ്ങിയ മുൻ എൽ ചിത്രങ്ങൾ എഴുതിയ ഹരീഷ് തന്നെയാണ് ഇതിൻ്റെ റൈറ്ററും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്രഡീഷണൽ പാറ്റേണിൽ അല്ലാത്ത ഒരു സിനിമ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്താൽ അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു പ്രശ്നം കാരണം നാടുവിടുന്ന കഥാപാത്രമാണ് മമ്മൂട്ടി ഇതിൽ ചെയ്യുന്നതെന്നാണ് ഒരു ഏകദേശ നിഗമനം സിനിമയുടെ ആദ്യ പോസ്റ്ററിൽ തന്നെ മമ്മൂട്ടിയുടെ തലയ്ക്കകത്തുകൂടി തല കീഴായി വരച്ചു ചേർത്ത ഒരു ആർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനോഹരമായ ഒരു പാടത്തിൻ്റെ വക്കത്തുള്ള റോഡിലൂടെ പോകുന്ന ഒരു ബസ്സാണത് സമാനമായ അതേ ഒരു ഷോട്ട് ഈ ടീസറിലും എൽ ജെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഈ നാടു വീടിലാകാം സിനിമയുടെ കേന്ദ്ര സ്വഭാവം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ടീസറിൽ കാണുന്നത് കുറേ ആളുകൾ കിടന്ന് ഉറങ്ങുന്നതാണ് ഇവർ ആരാണ് ഇവരെവിടെയാണ് ഉറങ്ങുന്നത് എന്നൊരു ചോദ്യം പ്രേക്ഷകന്റെ മുന്നിൽ ബാക്കിയാണ് ഷോട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാവരും ഒരേ വീട്ടിൽ തന്നെയാണ് ഉറങ്ങുന്നത് കാരണം ആ വീടിന്റെ തൂണുകൾ ഒന്ന് നോക്കുക എല്ലാം തന്നെ സിമിലർ ആണ് സോ അവരെല്ലാം ആ വീട്ടിലെ അംഗങ്ങളാകാം ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ആ വീടിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ടാണ് കിടക്കുന്നത് ഓൺലൈൻ ൻ മീഡിയസിലെ ചർച്ചകളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത് പകൽ സമയത്ത് മുഴുവൻ ഉറങ്ങുന്ന ഒരു ഗ്രാമം അവരുടെ രാത്രി ജീവിതം അതാകാം സിനിമ എന്നാണ് കാരണം സിനിമയുടെ ടീസർ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ആ സിനിമയിലുള്ള എല്ലാവരും ഉറങ്ങുന്നതാണ് അതുപോലെ തന്നെ പ്രകൃതി മൃഗങ്ങളും എല്ലാം ഉറങ്ങുന്നു ആ ഒരു രീതിയിലാണ് എൽ ഓരോ ഷോട്ടുകളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ നടൻ ജയസൂര്യ ഒരിക്കൽ ഒരു ഈവെൻ്റിൽ ഈ സിനിമയെ പറ്റി പറയുകയുണ്ടായി അല്പം ടഫായിട്ടുള്ള അല്പം എന്താ പരുക്കൻ സ്വഭാവമുള്ള എൽ ജെ പി ഈ സിനിമയുടെ ഒരു ഇമോഷണൽ രംഗത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് കണ്ടുകൊണ്ട് ആ സീൻ കാണാൻ സാധിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് നടൻ ജയസൂര്യ ഒരിക്കൽ പറയുകയുണ്ടായി അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം മമ്മൂട്ടിയും എൽ ജെ പിയും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ലാസിക് ചിത്രം തന്നെയാകും നമുക്ക് ഇനി വരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്